എല്ലാവർക്കും വോൾഗ ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ രാത്രി ഇതാ ഒമ്പരക്ക് രാജാറാണി കയറാൻ വേണ്ടി വന്നതാണ് ഇവിടെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ. എൻ്റെ ബാക്കിൽ കണ്ടില്ലേ ബോർഡ്. ഞാൻ പോണത് എങ്ങോട്ട് വെച്ചാൽ നമ്മുടെ ഇടുക്കിയിൽ എന്താ ശാന്തംപാറ പോമ്പാറ എന്താ പറഞ്ഞു അവിടെ നീലക്കുറിഞ്ഞി പോത്തിട്ടുണ്ട്. അത് കാണാനാണ് പോണത്. തനിച്ചതിനുള്ള വേറെ ആരുമില്ല. അപ്പോൾ ഇവിടുന്ന് ട്രെയിനിന് പോയിട്ട് പിന്നെ എറണാകുളം അങ്ങനെ എറണാകുളം മാറ്റി പോയി അങ്ങനെ 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 പോകണം. മാറി പോകണം. നാളെ ഒരു ഉച്ചക്കൊക്കെ എത്തുള്ളൂ. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വീഡിയോ മുഴുവൻ കണ്ടെങ്കിൽ മനസ്സിലാവും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തട്ടെ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയിലാണ് ഞാൻ പോണത്. അപ്പം എത്തുകയാണെങ്കിൽ ഇങ്ങൾക്ക് കൂടി നല്ലൊരു നീലക്കുറിഞ്ഞി പൂത്ത ഒരു വിരുന്ന് കാരണം 12 കൊല്ലത്തിലൊരുക്കെ പൂക്കുന്നതാണ് നീലക്കുറിഞ്ഞി. നിങ്ങൾക്കും കാണാം. കാരണം നമ്മൾ കുറച്ചൊക്കെ എഫക്റ്റ് എടുത്താലേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പോവാണേ. അപ്പോൾ ഓക്കെ, എല്ലാവരും കൂടെ വരും. ഞാനിതാണ് നമ്മളെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഇതാണ് നമ്മൾ നിലമ്പൂരിൽ നിന്ന് നേരെ പോകുന്നു. ഏകദേശം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നേരെ പുറത്ത് പോയേക്കട്ടെ. ഇവിടെ നിന്നാണ് ഈ വണ്ടി ഉള്ളത്. അങ്ങനെയാണ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എനിക്ക് പുറത്തിറങ്ങിയപ്പം ഒരു ഓട്ടോ കിട്ടി. ഓട്ടോയിൽ മൂവാറ്റുപുഴക്കാണ് എനിക്ക് പോകേണ്ടത്. മൂവാറ്റുപുഴക്ക് ഓട്ടോക്ക് ഭയങ്കര ചാർജാണല്ലോ. ഏകദേശം 1000 രൂപ വരും. അങ്ങനെ ആൾ പറഞ്ഞു നമുക്ക് ആലുവ വരെ പോവാം. ആലുവയിൽ നിന്ന് നിങ്ങൾക്ക് മൂവാറ്റു പോയിക്കുള്ള ബസ് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആലുവയൊക്കെ ഓട്ടോ കയറിയത്. പക്ഷേ ഇതിലൊരു മിസ്റ്റേക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, മിസ്റ്റേക്കല്ല, ഞാൻ പോയത് രാജാറാണിക്കാണ് നിലമ്പൂരിന്ന്. അത് എവിടെ നിർത്തില്ല. അത് അതായത് തൃശ്ശൂർ കഴിഞ്ഞാൽ എറണാകുളം നിൽക്കുള്ളൂ. നിൽക്കുന്നൊരു ട്രെയിനായിരുന്നു എങ്കിൽ എനിക്ക് ആലുവ ഇറങ്ങിയാൽ മതിയായിരുന്നു. ഇതിപ്പോൾ ഇതാണ് ആലുവ ഓട്ടോക്ക് വന്നത്. അവിടെ ആലുവ KSRTC സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന ആളുകൾ ഒന്നില്ലെങ്കിൽ തൃശ്ശൂർ ഇറങ്ങാം. കാരണം എന്നാൽ ഈ 150 രൂപ ഓട്ടോക്കുള്ള ചാർജ് നമുക്ക് ലാഭിക്കാം. അപ്പം ഏറ്റവും ബെറ്റർ നമ്മളെ ഈ ഏരിയയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് തൃശ്ശൂർ ആയിക്കാരം ഒന്നുകൂടി നല്ല. ഇനി ആലുവ നിർത്തുന്ന ഏതൊരു ട്രെയിൻ ഉണ്ടെങ്കിൽ എത്രയും ബെറ്റർ ആലുവ ഇറങ്ങാം. അങ്ങനെ ആലുവയിൽ നിന്ന് എനിക്ക് ഞാൻ മൂവാറ്റുപുഴ അതല്ലെങ്കിൽ കോതമംഗലൊക്കെ ഇറങ്ങാൻ ഉള്ള ഉദ്ദേശത്തിലായിരുന്നു. അപ്പം അല്ല, അജയ് രാജ് ഒരുപാട് ഹെൽപ്പ് ചെയ്തു തന്നെ. അദ്ദേഹം ആ നാട്ടുകാരൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ അടിമാലി ഇറങ്ങിയത് ഞാൻ ആ വഴി തന്നെയാണ് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അടിമാലിക്ക് നേരെ ബസ് കയറി. നമ്മൾ അടിമാലി ടൗണിലെ ചെയ്യുമ്പോഴോ അവിടെ ബസ് സ്റ്റാൻഡ്. അപ്പോൾ നമ്മൾ പൂപ്പാർക്ക് പോകാനുള്ള ബസ് കേട്ടോ സൂര്യ. കാരണം കറക്റ്റ് ടൈമിങ്ങാണ്. ഞാൻ അവിടുന്ന് ആ ബസ് ഇറങ്ങി ഇതുപോലെ തന്നെ ഇനിയിപ്പോൾ 1.5 മണിക്കൂർ ഗ്യാപ്പൊന്നും ഇല്ല. നമുക്ക് ബാത്റൂം ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്. അടിമാലിയിൽ നിന്ന് ശാന്തംപാറയിലേക്ക് പോകുമ്പോൾ കിട്ടുന്നൊരു ഒരു ഭംഗിയുള്ള സ്ഥലമാണ്. അടിപൊളി സ്ഥലമാണ്. തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ ചെറിയ ഒരു ഒരേ ഒരേ ഐറ്റിലുള്ള മരങ്ങളും ഒരു പ്രത്യേക വൈബ് ഇവിടെ കാണാം.
ഇപ്പോൾ ശാന്തം പാറ എന്ന സ്ഥലത്ത് ഡ്രൈവസിനാണ് വന്നത്. ഇപ്പോൾ അവളിവിടെ നാട്ടിൽ വീട്ടിലിറങ്ങണം പറഞ്ഞതായിരുന്നു. എൻ്റെ കൂടെ പോകുന്നിങ്ങട്ട്. ഇപ്പോൾ ശാന്തംപാറ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടുള്ളത്. നമ്മൾ പൂപ്പാറ ഒക്കെ കഴിഞ്ഞു ശാന്തപ്പാറ എത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ കൂടി പോകണം നമ്മളെ ഈ ഒരു ഉദ്ദേശ സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ. അതായത് കള്ളിപ്പാറ അങ്ങോട്ടുള്ള ബസ്സാണ് ഇപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ വരുന്ന പറഞ്ഞത് ഞങ്ങളിതാ ഈ ശക്തി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബസ്സിലെ വന്നത്. കള്ളിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ശരിക്ക് ജീപ്പ് ഉണ്ട്. കാരണം നിൽക്കുന്ന ജീപ്പ് അങ്ങോട്ടായിരിക്കാം. എത്ര ആളായാലും ഒരു പോവെന്നറിയില്ല. ചോദിച്ചോ കല്ലേ നടക്കാൻ തന്നെ തീരുമാനിച്ചു. അജീറ നടക്കല്ലേ നമുക്ക്. കാരണം ജീപ്പ് അവിടെ ഉണ്ട്. ഇതാ അത് ആളായി കഴിഞ്ഞാലേ പോവുള്ളൂ. പിന്നെ നല്ല ക്ലൈമറ്റുമാണ്. നല്ലൊരു തണുപ്പ് ആണെന്ന് ചോദിച്ചോ. വലിയ തണുപ്പൊന്നുമില്ല. എന്നാൽ കുഴപ്പമില്ല അല്ലേ. അതെങ്ങനെ നടന്നു പോകുന്നു. അത്യാവശ്യം നല്ല കയറ്റുണ്ട് കേട്ടോ. കുറെ ഫാമിലിയൊക്കെ പോകുന്നുണ്ട് മുമ്പിൽ. എന്തൊക്കെ ഏതോ കോമ്പസൊക്കെ ഇവിടെ എത്തിയത്. നമ്മള് സ്വന്തം കാറിലൊക്കെ വരുന്ന ആളുകളൊക്കെയാണെങ്കിൽ കണ്ടില്ലേ DLTO ഡൽഹിയാ. ഇവിടെ നിർത്തേണ്ടി വരും കേട്ടോ. കാരണം ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ 4x4 കയറുള്ളൂ. 1 കിലോമീറ്റർ നടക്കാനുള്ളൂ എന്നാണ് പറഞ്ഞത്. 1.5 നമ്മൾ അത്യാവശ്യം ഒരുപാട് കയറിയിട്ടോ. ഇവിടെ ബൈക്കുകളൊക്കെ ഇവിടെ നിർത്തിയേക്കാണ്. ഇങ്ങനെ ഒരു അൾട്ടണ്ണൂറൊക്കെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് അവർ. കയറ്റം കൈ കയറ്റുന്ന ഈ ബൈക്കുകളൊന്നും കയറുന്നില്ലാന്ന് തോന്നുന്നു. കണ്ടോ എക്സ്പ്ലസ് ഒക്കെയാണത്. ഓ ഇവിടുന്ന് ഈ വഴിയാണ് കയറേണ്ടത്. അപ്പോൾ ബൈക്കുകൾ ആരും എല്ലാവരും പോയില്ല. നടന്നിക്കാൻ തന്നെ കഴിയില്ല. ജതി വഴിയാണ്. എന്നാ പറ്റിയോ. ഇല്ല ചെറിയ ഇതാ എടുത്തു. ആ ബൈക്കും വെച്ചിട്ട് ഇത് വഴി കേട്ടോ പോകേണ്ടത്. കാരണം ഈ വഴി നമ്മൾ വന്ന ഇൻ്റർലോക്ക് ഇട്ട റോഡ് വന്നതാണ്. അതിൽ വണ്ടി നിർത്തിക്കണം. അവിടെ ഒരു ഇന്നോവയൊക്കെ ഉണ്ട്. ഷെഹൽ 14 ഇവിടെ ഒരുപാട് വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ട്. നമുക്ക് പോകേണ്ടത് വഴി ഇതാണ്. ഇത് കയറുമ്പോൾ വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ടല്ലോ. പക്ക ഫുഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നടക്കാൻ കഴിയാത്ത ഫാമിലി ആയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജീപ്പ് പിടിക്കായിരിക്കും നന്നാവും. പിന്നെ സംരക്ഷിത സസ്യമായ നീലക്കുറിഞ്ഞി. പൂക്കൾ പറിക്കുന്നതും ചെടികൾ നശിപ്പിക്കുന്നതും ശേഖരിച്ച് കൊണ്ടുപോകുന്നതും കുറ്റപരവും ശിക്ഷാർഹവുമാണ്. കുറ്റകൃത്യത്തിൻ്റെ ഏർപ്പെടുന്നവരിൽ നിന്നും 2000 രൂപ പിഴ ഈടാക്കുന്നതാണ്. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ദേവികുളം. ഏതാണ് ഒരാൾ ഡ്രസ്സ് ചേഞ്ച് ആക്കുന്നതാണ്. അജയനെ ഞാൻ സമ്മതിച്ചു കേട്ടോ. ആളിൻ്റെ പോലെ തന്നെ ഒരു സോളോ വൈബിളുള്ള ആളാണ്. ആള് ഇന്നലെ വെള്ളം കളി കാണാൻ പോയതാണ് മറയണ്ടേക്ക്. അപ്പോൾ ആലുപേര് വെച്ചിട്ട് ഞാൻ ബസ്സിൽ എത്തുമ്പോഴാണ് അതോളം എനിക്ക് റൂട്ടൊക്കെ പറഞ്ഞതിൻ്റെ കൂടെ ഇരുന്ന് ടിക്കറ്റ് ആവാൻ എൻ്റെ വീടിൻ്റെ അങ്ങോട്ട് നാട്ടിലേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുള്ളായിരുന്നു. പിന്നെ പറഞ്ഞ ടിക്കറ്റ് കണ്ടക്ടർ വിളിച്ച് നീട്ടി. ഞാൻ നിങ്ങളെ കൂടെ പോയിരുന്നുണ്ട് പറഞ്ഞു. എന്താ ചെയ്യുക. ഇതുപോലത്തെ 2 മല കയറാനുണ്ട്. 1 മല ഇപ്പോൾ ഞങ്ങൾ കയറിയിട്ടുള്ളൂ. അപ്പോൾ 2 പയ്യന്മാരും ഇങ്ങോട്ട് വരുന്നുണ്ട്. അവരോട് ചോദിച്ചു. അവർ പറഞ്ഞു 2 മല കയറണമെന്ന് പറഞ്ഞു. എന്റെ ഇറക്കത്തിലാണ് പോണത്. എത്ര കിലോമീറ്റർ ഉണ്ട്? ഇനി 2 കിലോമീറ്റർ പോണോ? അപ്പൊ നമ്മള് ചോദിച്ചതൊക്കെ പറഞ്ഞു ആ 1 കിലോമീറ്റർ ഉള്ളു. അതെ. എങ്ങനെയുണ്ട് വൈബ്? ഇവിടെ തന്നെ.
പാല ഓ കോട്ടയം പാല അപ്പോൾ കേട്ടില്ല നിങ്ങൾ പറഞ്ഞത് റിട്ടേൺ വരുന്ന ഒരാൾ പറഞ്ഞതാണ് അപ്പോൾ പറഞ്ഞത് അയ്യോ ഓരോ സ്ഥലത്തു നിന്നേ നടന്നു പോകുമ്പോൾ ഓരോ സ്ഥലത്തു നിന്ന് മല കയറുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂസ് അതൊക്കെ കാണിക്കണം നല്ല വ്യൂ ആണ് അങ്ങോട്ടൊക്കെ ഇറങ്ങാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ കയറാൻ കഴിയില്ല ഇറങ്ങാനില്ല കയറും ഓക്കെ എന്താ റോഡ് വളഞ്ഞ് കുളഞ്ഞ് വരുന്നു അത് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്നതാ അയ്യോ ഇതിപ്പോൾ ഒരു മലയായിട്ടുള്ളൂ ഇന്ന് രണ്ട് മല ഉണ്ട് മൊത്തം മൂന്നാമത്തെ മലയിലാണ് അത് വരുന്നത് ടോപ്പിലെത്തിയതാ അതായത് ഞങ്ങളിപ്പോൾ കയറി മലൻ്റെ ടോപ്പിലെത്തി ക്യാമറയിൽ കാണുന്നുണ്ടല്ലോ ഒരുപാട് നീളം ഇനിയും കാണണം ഈ ഇതാ ഈ ട്രക്കിലൂടെ പോയിട്ട് ഈ ട്രാക്ക് പോയി നമുക്ക് പോയിട്ട് ഇനി ആ മല കയറണം നല്ല അടിപൊളി വൈബ് പറയാൻ ബാക്കിയില്ല അല്ലേ അച്ഛൻ എങ്ങനെയുണ്ട് അടിപൊളി അടിപൊളി രാവിലെ വരണം ഏഹ് അതെ അതെ വരുന്നവർ രാവിലെ തന്നെ മാക്സിമം എത്താൻ നോക്കട്ടോ ഉച്ചക്ക് ഈവനിങ്ങിന് എന്താവത്തെ ഒരു സെറ്റപ്പ് എന്നുള്ള അറിയാൻ കഴിയില്ല അപ്പോൾ എത്രയോ താഴ്ത്തി നമ്മളൊന്ന് റോഡൊക്കെ കാണുന്നുണ്ട് എന്തോ ഭംഗി നടന്നാലെന്താ ശേൻ്റെ അമ്മേ സൂപ്പർ സ്ഥലം കേട്ടോ ഒന്നും പറയാനില്ല ഒരു വെരി വൈഡ് മൂഡാണ് കുറച്ചുകൂടി ഞാൻ ചെന്ന് കാണിച്ചു തരാ ശേ സൂപ്പർ അവിടുന്ന് കാരെ കൂവുന്നേ അടിപൊളി സ്ഥലം എന്താ ഇതിന് മുകളിലാ വിഷ്ണുണ്ട് ഓക്കെ താങ്ക് യു ഓ താങ്ക് യു അടിപൊളി സ്ഥലം കേട്ടോ ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററോ നടന്നപ്പോൾ കണ്ടിട്ടുള്ള ഒരു വീട് ഒരു പഴയകാല വീട് ഉള്ളിൽ കരിങ്കല്ല് വെച്ചുണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഉപയോഗിക്കുന്നൊന്നുമില്ല എന്താണെന്ന് അറിയില്ല അത് ഏകദേശം ജീപ്പുകൾ നിർത്തിയ സ്ഥലം കാണുന്നുണ്ട് അവിടെയാണ് ഇത് സംഭവം തോന്നുന്നുണ്ട് ഇതല്ല അവിടെ കുറേ ജീപ്പ് നിർത്തിയിട്ടുണ്ട് കുറച്ചും കൂടി നടക്കേണ്ട ഒരു 300 meters കൂടി നമ്മൾ അവിടുന്ന് ജീപ്പ് പിടിച്ച് പോയിരുന്ന ആളുകൾക്കേ ഇപ്പോൾ ഇവിടെ വരും കേട്ടോ അവർ ഇറക്കിത്തരാം ഇവിടെ നിന്നു പിന്നെ കുറച്ച് നടത്താനുണ്ട് നീലക്കുറിഞ്ഞി പൂത്തുടുത്ത് കടയിൽ പോകുന്നത് അവിടെ വന്നാൽ ജീപ്പ് കണ്ട് അവിടുന്ന് പിന്നെ ഇതിലെ പോണേ നമ്മൾ പോയിട്ട് ഇവിടെ കുറേ സംഭവം പൂത്തുന്നുണ്ട് അത് പറിക്കാനോ നശിപ്പിക്കാനോ പാടില്ല എന്നുള്ള എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഓ ഇനിയും കുറേ ദൂരം നടക്കണം കുറേ താഴ്ത്തുണ്ട് ആളുകളുള്ളത് ഓ മോനെ പൊളിച്ച് അത് നോക്ക് ക്യാമറ ഉണ്ടോ ഞാൻ കാണിക്കുക അയ്യോ ഇതാ ഇതാകട്ടെ യെസ് ഇതാ ഇങ്ങനെ കുറഞ്ഞ് പൂത്തിരിക്കുന്നത് ഒരുപാട് എങ്ങനെയുണ്ട് പിന്നെ എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ടോ നിങ്ങളെ നാട്ടില് തൃശ്ശൂർന്ന് വരുന്ന അയ്യോ ഇവിടെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ബൈബിളത്തെ കഥയൊക്കെ പറയുന്നുണ്ട് പത്രത്തിൻ്റെ കഥയൊക്കെ പറയുന്നുണ്ട് അയ്യോ ഇതാക്കണേ ഒരുപാട് അവിടെ അവിടെ ഒരു മല ഉണ്ട് കണ്ടോ ആ മല മൊത്തം ഉണ്ട് ഇവിടെ ഫുള്ളായിട്ടുണ്ട് അയ്യോ
ഇതൊരു സ്വർഗമാണ്, ഭൂമിയിൽ ഒരു സ്വർഗമാണ്, ഒരു സംശയമില്ല. എത്രത്തോളം വീഡിയോയിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭംഗി കിട്ടുന്നുണ്ടെന്നുള്ള എനിക്കറിയില്ല. എക്കറക്കണക്കിന് പറഞ്ഞാൽ അവിടെ താഴത്ത് കൂടി കബഡി ഒക്കെ ഉണ്ട്, താഴത്ത് കൂടെ ഉണ്ട്, അവിടെ ഉണ്ട്. അതിലൊക്കെ ആളുകൾ വെക്കുന്ന കണ്ടോ, അതിലൊക്കെ ഇതാ എൻ്റെ കാലിൻ്റെ ചുവട്ടിൽ വരേതാ, കണ്ടില്ലേ? ഫാമിലീസൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അയ്യോ അടിപൊളിയാണ്. അപ്പം ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കറക്റ്റ് സ്ഥലം പേര് എന്താ പറയുക, ഒരുപാട് ഞാൻ കറക്റ്റ്ലി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. ഈ ഞാൻ ഫസ്റ്റ് നിലമ്പൂരിൽ നിന്ന് 100 രൂപ കൊടുത്ത് എറണാകുളം ട്രെയിൻ കയറി. അത് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു, എനിക്ക് എറണാകുളം കയറേണ്ട, തൃശ്ശൂർ കയറിയാൽ മതിയായിരുന്നു. കാരണം ഞാൻ പോകുന്ന വണ്ടി അങ്കമാലി നിർത്തില്ല, തൃശ്ശൂർ കഴിഞ്ഞാൽ എറണാകുളത്തുള്ളൂ രാജറാണി. അങ്ങനെ ഞാൻ അവിടെ അതുകൊണ്ട് ഞാൻ എറണാകുളം പോയി. എറണാകുളത്ത് നിന്ന് ഒരു 100 രൂപ ഓട്ടോ ഒക്കെ ആലുവയിൽ വന്നു. ആലുവയിൽ നിന്ന് എനിക്ക് അജയനെ കിട്ടിയത്. അജയനെ നിങ്ങൾ കണ്ടല്ലോ വീഡിയോയിൽ. പിന്നെ അജയിൻ്റെ നാട് ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. ആ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടോ, സത്യം പറയാലോ. അവൻ്റെ കൂടെ പോകുകയും ചെയ്തു നീലക്കുറിഞ്ഞി കാണാമെന്നൊക്കെ പറഞ്ഞിട്ട്. അവനും തിരിക്ക് കണ്ടിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു നാട്ടിലാണെങ്കിലും. അതാണ് അങ്ങനെ അവനെയും കൊണ്ട് അങ്ങനെ നേരെ പോന്നു ഇവിടെ. പിന്നെ അവിടുന്ന് അതായത് ആലുവയിൽനിന്ന് പിന്നെ ഞങ്ങൾ അടിമാലിയിലേക്ക് ബസ് കയറി. അതിന് ഏകദേശം ഒരാൾക്ക് 100 രൂപ, കറക്റ്റ് 100 രൂപയാണ് വരുന്നത് അടിമാലിക്ക്. അടിമാലിയിൽ നിന്ന് നേരെ വേറെ സ്ഥലത്തിൻ്റെ പേര് അയ്യോ മറന്നല്ലോ, പാമ്പൻപാറ. യെസ്, അങ്ങനെ സ്ഥലങ്ങൾ. അങ്ങോട്ട് 65 രൂപ. പിന്നെ വേറെ ഒരു ബസ് കയറി ഇത് ഈ സ്ഥലത്തേക്ക്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ബസ്സിൻ്റെ പേരൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൻ്റെ കൂടെ ക്യാപ്ഷൻ എഴുതി വിടാം. കാരണം എനിക്ക് അതിൻ്റെയൊക്കെ ടിക്കറ്റിലുണ്ട് പേരുകൾ. നമ്മൾ ഫസ്റ്റ് കേൾക്കുന്ന പേരുകളായതുകൊണ്ട് എൻ്റെ മൈൻഡിൽ നിൽക്കുന്നില്ല പേരുകളൊന്നും. ഏതായാലും അങ്ങോട്ട് കയറി, അവിടുന്ന് ഇപ്പോൾ തകർന്ന് ലാസ്റ്റിൽ 20 രൂപ. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് നടന്നു. നിങ്ങൾ കണ്ടില്ല നടന്നു വരുന്ന സീന്, അതാണ്. ആ മലയൊക്കെ മൊത്തം പൂത്തിട്ടുണ്ട്. ഞാൻ നീലക്കുറിഞ്ഞി പൂക്ക് എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. പക്ഷേ ഒരുപാട് സന്തോഷമായി. ഇത് പൂത്തിട്ട് കുറച്ചായിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ആളുകളിത് ഇവിടെ ഒരു ആൾ മനസ്സിനെത്തിപ്പെടാത്തൊരു സ്ഥലമാണ്. പക്ഷേ ഒരു പക്ഷേ വൈകിയായിരിക്കും കണ്ടത്. കാരണം ഏഷ്യാനെറ്റ് ഇപ്പോൾ ഇന്നലെയാണ് ഈ ന്യൂസ് പുറത്തു വിട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ മനോരമ ഇന്നലെയാണ് ഇത് പുറത്തു വിട്ടിട്ടുള്ളത്. അപ്പം വൈകിയാണ് ഇത് കണ്ടെന്ന് മനസ്സിലാവുന്നത് നമ്മൾ. പിന്നെ ഇത് കൂടെ ആളുകൾ നടന്നു കണ്ടൊന്നും പുല്ലുകളൊന്നും വല്ലാതെ നശിച്ചു പോയിട്ടൊന്നുമില്ല, ചെടികളും പുല്ലുകളൊന്നും. അപ്പോൾ അത്രയും ടൂറിസ്റ്റുകൾ എത്തുന്നുള്ളൂ. ഇന്നിപ്പോൾ സൺഡേ ഈ ന്യൂസ് കണ്ടിട്ട് കുറേ ആളുകൾ വരാൻ സാധ്യത ഉണ്ട്. അപ്പം പക്ഷേ ഇനി ഒരാളോടും ഇങ്ങോട്ട് വരണം എന്ന് ഞാൻ പറയുന്നില്ല. അവിടെ അടുത്ത് പരിസരത്തുള്ള ആളുകൾക്കൊക്കെ വരാം. കാരണം എന്താ വെച്ചാൽ ഒരുപാട് പൂ നശിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം 1-2 വീക്ക് ഒക്കെ ആയിട്ടുണ്ടാവും ഇത് കഴിഞ്ഞിട്ട്. എങ്ങനെയുണ്ട്, സൂപ്പർ അല്ലേ? എവിടെ സ്ഥലം? പാലയിലാ? പാലയിൽ നിങ്ങൾ വേറെ ടീമുണ്ട്? നിങ്ങൾ കൂടെ നിങ്ങൾ 3 പേരുള്ളൂ. അതെ, നേരത്തെ ഒരാൾ നടന്നു പോകണ്ടാവും പാലയിൽ നിന്ന് ഒറ്റയ്ക്ക്. ആ ഞങ്ങൾ താഴ്ത്തുന്ന കണ്ടേ പാലയെന്ന് പറഞ്ഞു. ഇത് എനിക്ക് തോന്നുന്നത് ഇത് വിരിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ. രണ്ടാഴ്ചയായിട്ടുണ്ടല്ലേ. ആ അപ്പോൾ ഇത് ശരിക്കും ഇതിൻ്റെ കാലാവധി എത്രയാണെന്നറിയോ? 20 ദിവസം. അപ്പോൾ ഏകദേശം ആയി, 14 ദിവസം കഴിഞ്ഞില്ലേ. കാരണം നശിച്ചു പോകുന്നുണ്ട്, തേനീച്ചകളുണ്ട്. ഞാൻ ഇപ്പോൾ ഇന്നലെയാണ് ഏഷ്യൻ്റെ ന്യൂസിൽ അവർ റീൽസ് കണ്ടത് ഇൻസ്റ്റയിൽ. ഞാൻ നിലമ്പൂരിന്ന് വരുന്നത്. ആ ആ കാണാണ് ചതുരങ്കപ്പാറ അല്ലേ. അതിൻ്റെ അപ്പുറമാണോ തമിഴ്നാട് എന്ന് പറഞ്ഞത്? ഇതാ തമിഴ്നാട് ഈ കൃഷി സ്ഥലം കാണുന്നത്. ഓ നമുക്ക് ഇതിൽ എൻട്രി ഉണ്ടായിട്ട് കഴിയൂലേ, തിരിച്ചും കയറണല്ലേ. വേണ്ട, ആ ചതുരങ്കപ്പാറേക്ക് പോകാൻ തയ്യാ. അപ്പുറേ പോകണം, ഇതിലെ വൈലല്ലേ. ഓക്കെ വേണ്ടു. അവിടെ നിങ്ങൾ എങ്ങനെ ജീപ്പിലാണ്? അയ്യോ ഞങ്ങൾ നാളെ നടന്നു പോകുന്നു. ഇനിക്ക് ഒരാളെ കിട്ടി ഇവിടുത്തെ നാട്ടിലത്തെ ഒരാളുടെ കൂടെ. എന്റെ പേര് അൻവർ. അപ്പോൾ ചെറിയ യൂട്യൂബ് ചാനൽ ഉണ്ട്, അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്. വോൾഗ ട്രാവലർ. വോൾഗ ട്രാവലർ ഞങ്ങളൊക്കെ ഉണ്ടാവില്ല. അതൊക്കെ ഇതിൽ കബഡിക്ക് ഒരുപാട് ലോങ്ങിലൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഏകദേശം ന്യൂസിൽ പറഞ്ഞിട്ടുള്ള 5 ഏക്കറോളം എന്നാണ് അവിടെയൊക്കെ ആളുകൾ നടക്കുന്ന കാണുന്നുണ്ട്. 5 ഏക്കറോളം അവിടെ താഴത്ത് കൂടെ ഒക്കെ ആളുകൾ. കാരണം ഇത്രയും ദൂരം നടന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഏരിയ നടന്ന് കാണുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ആളുകൾക്ക്. ഈ മലയുടെ ആ പോകുന്നുണ്ട്. അവിടെ കുറേ താഴത്തൊക്കെ ആളുകളുണ്ട്. എന്താ ജയ് കാര്യപ്പെട്ട എന്തൊക്കെയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്.
മാതൃഭൂമിൻ്റെ റിപ്പോർട്ടർമാരാണ്. പേരെന്താ? രാഹുല്. അപ്പോൾ എലിക്കാമ് വർക്ക് ചെയ്ത് എടുക്കണം. ഇതോ നിങ്ങൾ എത്രപ്പോൾ? ഞാൻ ദേശാമൻ്റെ പത്രമാണ്. നമ്മളെ സ്വന്തം പത്രം ദേശാമൻ്റെ പത്രം. അപ്പോൾ എടുത്തു വന്നിട്ട് പക്ഷേ ഈ ഇങ്ങനത്തെ ഇത് 200 അല്ലേ ലെൻസ്? 70-200 ഇതൊക്കെ വെച്ചിട്ട് ഇതിലും കിട്ടുമോ? പൂവ് ബ്ലർ ആയിട്ടല്ലേ ഉള്ളൂ. ഇതിനകത്ത് രണ്ട് മൂന്ന് സെക്ഷൻ എടുക്കുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട്. കുറഞ്ഞിൻ്റെ അടിയിലൂടെ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ എത്ര എടുത്തിട്ട് ഒരു പൂതി തീരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മാതൃഭൂമിൻ്റെ ന്യൂസും അതുപോലെ തന്നെ ദേശാഭിമാനി എന്നൊക്കെ ഓൺലൈൻ ന്യൂസും മറ്റേതൊക്കെയാണ് കേട്ടോ. അവരൊക്കെ കണ്ടു സന്തോഷമായി. അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും അറിയിക്കുക. ഇതാ നീലക്കുറിഞ്ഞിൻ്റെ അടിയിൽ നിന്ന് തന്നെയാണ് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. കാരണം ഇത് കാണാനാണ് അങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇവിടെ ചതുരംഗപ്പാറയൊക്കെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാൻ പോകുന്നില്ല, കാരണം ഞാൻ നല്ല രാത്രി പോകുന്നതാണ്. നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ പോന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എത്ര ഉണ്ട് എന്നുള്ളത്. പക്ഷേ നിങ്ങൾക്കൊരാൾക്ക് ഇനി ഈ വീഡിയോ കണ്ടതിന് ശേഷം പോരുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് പോരാ എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ. തിരിച്ചു പോരുമ്പം എനിക്ക് അടിമാലിൽ നിന്ന് നേരിട്ട് തൃശ്ശൂർക്ക് ബസ് കിട്ടിട്ടോ. അതുകൊണ്ട് ഒരുപാട് റിസ്കുകൾ കുറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോകുന്ന ബസ്സിന് പോകുന്ന ആളുകൾ അടിമാലിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് എറണാകുളത്തേക്കൊക്കെ ബസ് ഉണ്ട്. അത് അന്വേഷിച്ചിട്ട് നേരിട്ട് ബസ് കിട്ടുമെങ്കിൽ ഏറ്റവും ബെറ്റർ അതായിരിക്കും.